ചെറുവാഞ്ചേരി വില്ലേജിൽ ചെങ്കൽപ്പണകൾ ഉൾപ്പെടെയുള്ള ഖനന മേഖലകളുടെ പ്രവർത്തനം നിലച്ചു. ഖനനം നിരോധിച്ചുള്ള കലക്ടറുടെ ഉത്തരവ് വന്നതോടെയാണ് പ്രവർത്തനം ഭാഗികമായി നിശ്ചലമായത്. ഇതോടെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് വിവിധ മേഖലകളിലെ തൊഴിലാളികൾ. വർഷങ്ങളായി ഖനനം നടക്കുന്ന വള്ളിയായി നവോദയ കുന്നിലെ അനധികൃത ഖനനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ചെറുവാഞ്ചേരി വില്ലേജിൽ മുഴുവനും ഖനനം നിരോധിച്ചുകൊണ്ടുള്ള കലക്ടറുടെ ഉത്തരവ് വന്നത്. എന്നാൽ നിലവിൽ ചെങ്കല്ലുകൾ കിട്ടാതായതോടെ നിർമ്മാണ മേഖല ഭാഗികമായി സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. ഖനനം നിലച്ചതോടെ മിനിലോറികളിലെ തൊഴിലാളികൾക്കും ചെങ്കൽ പണകളിലെ കല്ലുവെട്ടി യന്ത്ര തൊഴിലാളികൾക്കും ജോലിയില്ലാതായി. പെട്ടെന്നുള്ള ഉത്തരവിൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണെന്നും നിലവിൽ ചിലവ് നടത്താൻ പോലും പണമില്ല വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ലോറി ഡ്രൈവർ പറഞ്ഞു. ചെങ്കല് ഡ്രൈവർമാരാണ്. അപ്പം ഡ്രൈവർമാർ ഭയങ്കര സങ്കടപ്പാടിലാണുള്ളത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഖനനം നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡ്രൈവർമാരും ഉള്ള സ്വർണവും അതെല്ലാം പണയം വെച്ചിട്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അത് അടവടക്കാൻ പോലും ഇപ്പം എൻ്റെ സ്ഥിതി തന്നെ ഇപ്പം രണ്ടാമത്തെ അടവാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ അടവുകാർ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ വീട്ടിലും മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും ഈ വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സമയമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്തുന്നവരെങ്കിലും തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാണ് ചെങ്കൽ പണ ഉടമകളുടെ ആവശ്യം. ഈ മേഖല ദേശവും ഡയറക്റ്റായിട്ട് ശരിക്കും ആയിരത്തിലുള്ള ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ശരിക്കും അത്ര തന്നെ ആളുകളുണ്ടാകും. മാത്രമല്ല നമ്മൾ ഈ മേഖലയെ ആശ്രയിച്ചാണ് മിക്ക കടകൾ, കോഴിപ്പീടി മുതൽ അനാദിക്കട മുതൽ കള്ളർ ഷോപ്പ് മുതൽ ലോട്ടറി കച്ചവടം എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ പ്രദേശം മുഴുവൻ ആദ്യഘട്ടങ്ങളിൽ കാർഷിക വൃത്തിയായിരുന്നു നമ്മുടെ പ്രധാന വരുമാന സ്രോതസ്. അത് മാറി പിന്നെ കരിങ്കൽ മേഖല വന്നു. കരിങ്കൽ മേഖലയിൽ മെക്കനൈസേഷൻ വന്നതോടുകൂടി വെണ് തൊഴിലാളികൾ പണിയില്ലാതായി. അതിനുശേഷമാണ് ചെങ്കൽ മേഖല വരുന്നത്. ചെങ്കൽ മേഖലയിൽ ഡയറക്റ്റ് ശരിക്കാൻ പറഞ്ഞില്ല. ഇപ്പോൾ ആയിരത്തി ചില ആളുകളും പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്നുള്ള ഈ ഖനന നിരോധനം മൂലം എല്ലാ മേഖലയും നിശ്ചലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മറ്റുള്ള ഏതെങ്കിലും മേഖലകളിലെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെറുവാഞ്ചേരി വില്ലേജായി മൊത്തത്തിൽ ഒന്നടങ്ക് അടച്ചു പൂട്ടിയിട്ടുള്ളത് അത് തൊഴിൽ മേഖലയെ മാത്രമല്ല അതോടുള്ള അനുബന്ധ മേഖലയും തകർന്നിരിക്കുകയാണ്. വാഹന ഉടമകളിലെ ഇപ്പോൾ ചില നിത്യവൃത്തിക്ക് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതിയിൽ ജോലിയെല്ലാം എടുക്കുന്ന ആൾക്കാരും കടപ്പാടം പോലും പണയം വെച്ചിട്ട് വാഹനങ്ങൾ എടുത്ത ആൾക്കാരും ഇതിൻ്റെ സി സി മുടങ്ങിക്കിടക്കുകയാണ്. ഫൈനാൻസിൽ നിന്നുള്ള പ്രഷറുകൾ അതെല്ലാം പ്രതിസന്ധി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വെച്ചാൽ നമുക്ക് ഇന്നും ഒരു പ്രതീക്ഷ എങ്ങനെയെങ്കിലും ഇത് തുറന്നു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അനുകൂലമായൊരു തൊഴിൽ ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കണം എന്നുള്ളതിൽ ഇതാണ് നമുക്ക് പറയാനുള്ളത്. മറുനാടൻ തൊഴിലാളികൾ കൂടുതൽ ജോലി ചെയ്യുന്ന മേഖലകളാണ് ചെങ്കൽപ്പണകളും പാറമടകളും. എന്നാൽ ഇവയുടെ പ്രവർത്തനം നിശ്ചലമായതോടെ തൊഴിലാളികൾ നാടുവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. മാത്രമല്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതോടെ ചെറുവാഞ്ചേരി, കല്ലുവളപ്പ്, വലിയ വെളിച്ചം മേഖലകളിലെ ഹോട്ടൽ വ്യവസായം, പലചരക്കുകട എന്നിവിടങ്ങളിൽ കച്ചവടം പകുതിയായി കുറഞ്ഞു വരികയാണെന്നും ഖനനം നിരോധിച്ചത് വ്യാപാര മേഖലയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ഒന്നോടുകൂടിയിട്ട് നമുക്കെല്ലാം വളരെ വലിയ രീതിയിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ തീരെ ഇല്ല. ഒന്നാമത് പൊതുവേ നമ്മൾ നാട്ടുകാരെന്ന് പറയുന്നവരെ കച്ചവടം വളരെ കുറവാണ്. കൂടുതൽ ഹിന്ദിക്കാർ അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാ മേഖലയിലും, കല്ല് മാത്രമല്ല എല്ലാ മേഖലയിലും. അപ്പോൾ ഇവരെല്ലാം പേരോട്ട് നല്ല രീതിയിൽ നമ്മൾ ബാധിച്ചിട്ടുണ്ട്. ചെറുവാഞ്ചേരിയിലെ വ്യാപാരികൾ വളരെ ദുരിതത്തിലായിരിക്കുകയാണിപ്പോൾ. അതായത് ചെറിയൊരു വരുമാനം എന്ന നിലക്ക് ഈ അതിഥി തൊഴിലാളികൾ സാന്നിധ്യം കൊണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പെട്ടെന്നുള്ള ചെങ്കൽ ഖനന നിരോധനം മൂലം ആകെ താറുമാറായിരിക്കുകയാണ്. ശാസ്ത്രീയ പഠനം നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികൾ മാത്രം നിരോധനം ഏർപ്പെടുത്തി തൊഴിൽ മേഖലയെ സംരക്ഷിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.